ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ m4u. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉദയേട്ടൻ ഇവിടെ ഇരിക്കുന്ന ദിവസത്തെ കാഴ്ചകളാണ് കേട്ടോ. ഇന്ന് ഉദയേട്ടൻ അവധിയാണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെയാണ്, ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കണത്. അപ്പോൾ ചെറിയ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉദയേട്ടൻ അങ്ങനെ ഹെൽപ്പൊന്നും ചെയ്യത്തൊന്നുമില്ല കേട്ടോ, ചുമ്മാ ഇങ്ങനെ എന്ത് ചെയ്താലും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരു ടൈപ്പാണ്. അങ്ങനെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയെ ഇല്ലാത്ത ഒരാളാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ. അപ്പോൾ കാഴ്ചകളൊക്കെ ഞാൻ കാണിക്കാം. നമ്മുടെ പുറത്തെ കാഴ്ചകൾ ഫസ്റ്റ് തന്നെ കാണിക്കാം. നല്ല വെയിലുണ്ട് കേട്ടോ. ഒന്ന് നല്ലൊരു ക്ലൈമറ്റാണ്. ഞാൻ അതുകൊണ്ട് തുണികളൊക്കെ നേരത്തെ തന്നെ കഴുകി മേലെ വിരിച്ചിട്ടിട്ടുണ്ട്. കണ്ടോ, എന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ഇതിൽ കൂടെ. കണ്ടോ, നല്ല വെയിലാണ് കേട്ടോ ഇവിടെ, നല്ല വെയിലാണ്. ഉദയണ് എൻ്റെ ടി വി ഓൺ ചെയ്തിട്ടിട്ടുണ്ട്, ലാപ്ടോപ്പിൽ ഞോണ്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എന്നെ ദേഷ്യപ്പെട്ട് പോകാൻ പറഞ്ഞു കേട്ടോ. ഞാൻ അടുക്കളയിലോട്ട് പോയി. നേരെ അടുക്കളയിലോട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഉദയണ് ഞാൻ പഴം വാങ്ങിക്കാൻ വിട്ടതാണ്. ഉദയണ് പോയി മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് എനിക്ക് പണി ഉണ്ടാക്കി തന്നു. അപ്പം ഞാൻ മീൻകറിയൊക്കെ ഉണ്ടാക്കി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻകറിയും അതുപോലെ തന്നെ മീൻ വറുത്തതും അടുപ്പത്തിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. നമ്മുടെ മീൻകറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കിളിമീൻ രണ്ടെണ്ണം വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പുളി വെള്ളം ഇച്ചിരി ഇതിലിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് മസാലയെല്ലാം പുരട്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അടുക്കളയിലെ കാഴ്ചകൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചു കഴിഞ്ഞപ്പോൾ പുറത്ത് പോകാനുണ്ട്. അപ്പോൾ അതൊക്കെയായിരിക്കും ഇന്നത്തെ വിശേഷങ്ങൾ. മീനെല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള മീൻ ഞാൻ കരുതി ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതെന്തായാലും എടുത്ത് വയ്ക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. കേട്ടിട്ടുണ്ട് ഉദയേട്ടൻ, ഞാൻ വിളിക്കുകയാണ്. ഉദയേട്ടൻ മഞ്ഞില്ല മഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഉദയേട്ടന് ഞാൻ ബലം പിടിച്ച് കൊണ്ടുപോവാണ് ഗൈസ്. ഉദയേട്ടൻ ഡ്രസ്സ് ഇട്ടിട്ടില്ല. ഉദയേട്ടൻ ഷർട്ട് ഇടാണ്ടാണ് കേട്ടോ ഇവിടെ ഇരിക്കാറ്. കണ്ടോ, വീണ്ടും നടക്കുവാണ് കേട്ടോ, തുണിയില്ലാതെ നിൽക്കുവാണ്, ഷർട്ടൊന്നും ഇടാതെ. കണ്ടോ, എന്നെ അടിച്ചു ഗൈസ്. ഭാര്യേനെ ഉപദ്രവിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ ഭർത്താവിന്. അപ്പം ഞാൻ ഉദയേട്ടനെ നിർബന്ധിച്ച് മേലോട്ട് വിളിച്ചുകൊണ്ട് പോയി ഗൈസ്. തുണിയൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഞാൻ ഫോണിൻ്റെ സ്റ്റാൻഡ് അവിടെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റാൻഡിൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഫോൺ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉദയേട്ടനെ വിളിച്ചുകൊണ്ട് പോയത്. അപ്പോൾ വെയിലായതുകൊണ്ട് ഉദയേട്ടൻ വരാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഞാൻ നിർബന്ധിച്ച് എന്നാലും കൊണ്ടുപോയി. ഉദയേട്ടനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വേഗം എടുത്തിട്ട് വാ, നിൻ്റെ ഗോഷ്ടിയൊന്നും കാണിക്കാതെ എടുത്തിട്ട് വരാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഭയങ്കര സ്ലോ മോഷനിലാണ് തുണിയൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. ഭയങ്കര വെയിലടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ചടപടി ചെയ്യുന്ന തുണികളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ എന്താ, പുറത്ത് ഭയങ്കര വെയിലാണ് കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പുറത്തോട്ട് മീൻസ് വെളിയിലോട്ടൊക്കെ ഇറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. മൊത്തം ചെളിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഒട്ടും ഇറങ്ങാൻ പറ്റത്തില്ല പുറത്തേക്ക്. എനിക്ക് ഈ ഒരു കാലാവസ്ഥയാണ് എനിക്കിവിടെ ഇഷ്ടം കേട്ടോ. പിന്നെ പുറത്ത് ഇതുപോലത്തെ കാഴ്ചകളായിരുന്നു. നല്ല ആകാശവും നീല കളർ ആകാശവും അതുപോലെ വെള്ള വെള്ള മേഘങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്താ, പെട്ടെന്നായിരിക്കും മഴ പെയ്യണത്. അതുകൊണ്ടാണ് ഞാൻ ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ തുണികൾ എടുത്ത് വെക്കണത്. അതുപോലെ തന്നെ നമ്മുടെ പുറത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണാനാണെങ്കിൽ നല്ല രസമാണ്. പല കളറിലുള്ള പെയിൻ്റ് അടിച്ചേക്കുന്ന ബിൽഡിങ്ങുകളാണ് കേട്ടോ. നല്ല രസമാണ്, ഒരു അട്രാക്ഷൻ ഉണ്ട് ഏത് ബിൽഡിങ്ങുകൾ നോക്കുമ്പോഴാണെങ്കിലും. അങ്ങനെ നമ്മൾ തുണികളൊക്കെ എടുത്തിട്ട് താഴോട്ട് പോയി. ഇനിയിപ്പോൾ അടുത്തത് എന്താ, ഫുഡൊക്കെ നമ്മൾ ഫുഡ് കഴിക്കാനുണ്ട്. ഫുഡ് കഴിച്ചിട്ട് വേണം പുറത്തോട്ടൊക്കെ പോകാനൊക്കെ ഒരു പ്ലാനിങ് ഉണ്ട്. എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല. കാലാവസ്ഥ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നമ്മൾ പോകുന്നതൊക്കെ. ഓക്കെ, ഞാൻ തുണിയൊക്കെ എടുത്ത് വെക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഉദയേട്ടൻ മീൻ കറി, മീൻ വറുത്തത്, ഉദയേട്ടന് വെള്ളം. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അത് ഞാൻ സാമ്പാറൊക്കെ ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ. അത് അങ്ങനെ നേരെ ഷിഫ്റ്റ് ചെയ്ത് മീൻകറിയിലോട്ടായി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് മസ്റ്റായിട്ട് ടി വി കാണണം കേട്ടോ. അല്ലാത്ത സമയത്തൊന്നും അങ്ങനെ ടി വി ഓൺ ചെയ്യാറില്ല. ഉദയേട്ടനുള്ള ടൈമിൽ മാത്രമാണ് ഇവിടെ ടി വി ഒക്കെ കാണാറുള്ളൂ ഞാൻ.
അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് കാണാനിഷ്ടം വില്ലേജ് കുക്കിംഗ് ചാനലാണ് കേട്ടോ. ഇവരുടെ വീഡിയോസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ പ്രത്യേക നല്ല ക്ലാരിറ്റിയും ഉണ്ട്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കുക്കിംഗ് സ്റ്റൈലൊക്കെ അല്ലേ ഇവർക്കുള്ളത്. ഇല്ല അപ്പോൾ ഇതുപോലത്തെ സ്വഭാവം നിങ്ങൾക്കുണ്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ കുക്കിംഗ് ചാനലിൽ കാണുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതെ, അതന്നെ എനിക്കും പറയാനുള്ളത്. ഞാനും ഇതാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്, എന്നെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ഗൈസ്. അപ്പൊ നമ്മുടെ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇനി കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് നമുക്കൊന്ന് പുറത്തോട്ടൊക്കെ പോകാനുണ്ട്. ശനി ഞായറുകൂടിയാണ് അവധി ആയതിന്റെ അവധിയായിട്ടിരിക്കുമ്പോഴാണ് ഒന്ന് പുറത്തോട്ടൊക്കെ പോകണേ കേട്ടോ. അപ്പൊ അതിന്റെ ഇടയിലാണ് ഞാൻ രണ്ട് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. നമ്മുടെ മാമായത്തിന്റെ ഹെയർ ഫാൾ രണ്ട് പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉപയോഗിച്ച് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയ രണ്ട് പ്രൊഡക്റ്റാണ് കേട്ടോ. റോസ് മേരിയുടെ ആൻറ്റി ഹെയർ ഫാൾ കണ്ടീഷണറും അതുപോലെ തന്നെ റോസ് മേരിയുടെ തന്നെ ആൻറ്റി ഹെയർ ഫാൾ ഷാംപൂ ആണ് കേട്ടോ. അപ്പോൾ അതാണ് പർച്ചേസിംഗ് ആയിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് എല്ലാത്തിലും അവൈലബിൾ ആണ്. അപ്പോൾ ഫ്രണ്ട് എന്താ പറയുക, കുറച്ചും കൂടി അഫോർഡബിൾ പ്രൈസിലാണ് ഇപ്പോൾ ഇതൊരു കോംബോ ആയിട്ട് കിട്ടുന്നത് കേട്ടോ. അതിൻ്റെ തന്നെ ഷാംപൂവും അതുപോലെ കണ്ടീഷണറും ഹെയർ ഓയിലും പിന്നെ ഞാൻ റോസ് മേരിയുടെ ഒരു ഓയിലിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ, ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും വാങ്ങിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കാം. റോസ് മേരിയുടെ ഇതാണ് കേട്ടോ രണ്ട് പ്രൊഡക്റ്റ്. അപ്പം ഞാൻ ഉപയോഗിച്ച് ഇതിപ്പോൾ എന്താ നല്ലൊരു റിസൾട്ട് കിട്ടിയ സംഭവം ആയതുകൊണ്ടാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യണത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെ വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെ. ഇനി നമ്മുടെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാൻ കഴിക്കും. ബൈ ബൈ.